മിന്നാമിനുങ്ങ് ദ ഫയർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് ഈ വർഷം 2014 64th ദേശീയ അവാർഡ് കിട്ടിയത്. അതിൽ എൻ്റെ കഥാപാത്രത്തിന് പേരൊന്നുമില്ല. ഞാൻ കോഴിക്കോട്ടുകാരിയാണെന്നും കോഴിക്കോടൻ സ്ലാങ് സംസാരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ശൈലിയിലുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല ഇപ്പം ഇങ്ങനെ ഒരു നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ഇതിൽ എന്തെങ്കിലും. ഇപ്പം ഔസേപ്പ് അച്ഛൻ സാറാണ് ഇത് കണ്ടപ്പം ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് അത് കണ്ടപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടും എന്ന് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് സത്യമായെന്ന രീതിയിൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പം പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് നാഷണൽ അവാർഡിന് പോയി എന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷമായി. സൗത്ത് ഇന്ത്യയിൽ നിന്ന് വിമൽ സാറും പിന്നെ തമിഴിലൊക്കെയുള്ള കുറേ ജൂറി ആളുകളാണ് ഈ സിനിമ കണ്ട് അത് സെലക്ട് ചെയ്തത്. പിന്നെ പ്രിയദർശൻ സാർ അടങ്ങുന്ന 12 പേരടങ്ങുന്ന ജൂറിയാണിത് മികച്ച നടിക്കുള്ള അവാർഡായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ നാഷണൽ അവാർഡ് വാങ്ങാൻ പോയപ്പം 11 പേരെനിക്ക് വോട്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ആളുകളെയും കാണുകയും അവരെല്ലാവരും എന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല കാശ്മീർ മുതൽ ഇപ്പം എന്താ പറയുക കന്യാകുമാരി വരെ എത്ര സിനിമകളുണ്ട്. 300 സംതിങ് സിനിമകൾ നാഷണൽ അവാർഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമകളിൽ നിന്നൊക്കെ എത്രയോ നടിമാരുണ്ട്. അപ്പോൾ ഈ നടിമാരൊക്കെ എന്താ ചെയ്തതെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഒരു സ്വാർത്ഥത കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു എന്തെങ്കിലും ഒരു ജൂറി പരാമർശമെങ്കിലും കിട്ടണമെന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഇത് ഈ ഒരു ഇതിലെനിക്ക് ബെസ്റ്റ് ആക്ട്രസ് ഞാൻ നമുക്ക് കിട്ടാത്തൊരു സ്വപ്നം എന്ന് വിചാരിച്ച് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു സ്വപ്നത്തിലേക്ക് പെട്ടെന്നുള്ളൊരു എത്തിപ്പെടലായിരുന്നു. അപ്പം ഇത് കിട്ടിയപ്പം ഒരുപാട് കോളുകളും ഈ പറഞ്ഞ പോലെ ഓഫറുകളും ഒക്കെ എനിക്ക് ദൈവം സഹായിച്ച് എത്തുന്നുണ്ട്. എൻ്റെ ഒരേ കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് പല വലിയ വലിയ ഷോകളിലും നമ്മൾ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ടാകും. പക്ഷെ ആ ഒരു എൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫൈൽ വെച്ചിട്ട് ഒരു പക്ഷെ എനിക്ക് എത്തി അല്ലെങ്കിൽ നമ്മൾ കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി എന്നായിരുന്നു ആ ഷോകളിലൊക്കെ നമ്മൾ എത്തുക എന്നുള്ളത്. പക്ഷേ നാഷണൽ അവാർഡോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഇപ്പം ഇപ്പോൾ കോടീശ്വരൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ഈ പ്രോഗ്രാം പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് ഗെയിം വീഡിയോ ഗെയിമിൽ കളിക്കുന്നതാണ്. അപ്പോഴൊക്കെ ഒരു 2000 രൂപേൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്കിതിലൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഇത് പങ്കെടുക്കണം. പക്ഷേ സുരേഷ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഞങ്ങൾ പങ്കെടുക്കുന്ന ചാനൽ ഷോയിൽ പങ്കെടുക്കുന്ന എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന അതുൽ എന്നെ എപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ആ ഒരു സ്വപ്നത്തിലേക്കായിരുന്നു ശരിക്കും വന്നാൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പം എനിക്ക് എത്താൻ പറ്റിയത്. ജൂലൈ 21 എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമ റിലീസാവുന്നത്. മൂവി ടു സ്ക്രീൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് അത് പടം എത്തിക്കുന്നത്. അതിൻ്റെ സംവിധായകൻ അനിൽ തോമസ് ഏട്ടനും അതിൻ്റെ റൈറ്റർ ഈ പറഞ്ഞ പോലെ മനോജ് രാംസിംഗ് ഇവരുടെ രണ്ടുപേരും ഒരു നിമിത്തം പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ നിമിത്തങ്ങളുണ്ടാവും. ഈ ഗ്രഹണം സംഭവിക്കുന്ന പോലെയാണ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ് മോനിഷ ചേച്ചിയുടെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞത്. അത് നല്ല കഴിവുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചവരുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ തലയിലുള്ളൊരു ഭാഗ്യം നമ്മുടെ ഒരു വര ഈ സാഹചര്യങ്ങളെല്ലാം ഒത്ത് കിട്ടിയിട്ട് നമുക്കൊരു ദൈവാനുഗ്രഹം കിട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അംഗീകാരങ്ങൾ നമ്മളെ തേടി വരിക എന്ന് പറഞ്ഞു. പക്ഷേ ആ അനുഗ്രഹം മാത്രം പോരാ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും. ഇനി നിറയെ പടങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് പറഞ്ഞ നാഷണൽ അവാർഡ് കിട്ടിയതിനൊരു അർത്ഥം ഉണ്ടാവുക. അപ്പം അതിലേക്കു എത്തിപ്പെടണം. പിന്നെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഞാനൊരു ബേസിക്കലി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പം ആ രീതിക്ക് നമുക്കൊരു ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് കൂടുതൽ ഒരു മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ക്യാരക്ടർ, നമ്മുടെ പാത്രം, ആ പാത്രത്തിലേക്ക് നമ്മളെ ഏത് ഫോമിലും നമ്മളൊരു ദ്രാവക രൂപത്തിലായി കിട്ടുക. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആടി ആടിയ ആട്ടം വരൂ, പാടിപ്പാടിയ പാട്ട് വരൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആടി ആടി അതിലേക്ക് എത്തണം. അതെൻ്റെ ഒരു 60s 70s ആയിരിക്കും അത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്കുണ്ടാവുക. പക്ഷെ ആ യാത്രയിലെ ആണ് ഞാനിപ്പോൾ. നമ്മളൊരുപാട് കാലം ജീവിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം നന്നായിട്ടാണ് ജീവിച്ചത്, അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നിടത്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക. അപ്പം ആ ഒരു സന്തോഷം നമ്മുടെ ജീവിത സഹായാനത്തിൽ എനിക്ക് അനുഭവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു അതിമോഹം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിപ്പെടാനും ഈ പറഞ്ഞ പോലെ നമ്മൾ എൻ്റെ ഒരു
ഞാൻ എല്ലാ സിനിമയും ചെയ്യുന്ന പോലെ തന്നെയാണ് മിന്നാമിനുങ്ങും ചെയ്തത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വെറുതെ ഒരു കാര്യം ചെയ്യുന്നതും അതിൽ സമർപ്പിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ ബുദ്ധനൊക്കെ പറഞ്ഞ പോലെ സമർപ്പണം പരിത്യാഗമാണ്, പരിത്യജിക്കലാണ്. എന്നങ്ങനെ സ്വയം സമർപ്പിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക. അപ്പം അത് ആ ഒരു വാക്കുകളൊക്കെ നമ്മൾ കടെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ടോ എന്തോ നമ്മൾ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിനുള്ളൊരു ഒരു റിസൾട്ടായിട്ട് ഒരു അനുഗ്രഹമായിട്ട് ഈ നാഷണൽ അവാർഡിനെ കാണുന്നു. ഇത് ഇനിയും ഇനിയും സുരഭി എന്നുള്ളൊരു കലാകാരിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം, ഒരു തുടക്കമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇത് കിട്ടിയോണ്ട് എല്ലാം ആയിന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നിടത്ത് ഞാൻ അസ്തമിച്ചു പോവുകയാണ്. അപ്പം എൻ്റെ ഓട്ടത്തിൽ, എൻ്റെ യാത്രയിലുള്ള ഒരു വലിയൊരു തള്ളലായിട്ട് ഇതിനെ, ഈ ഒരു നാഷണൽ അവാർഡിനെ കാണുന്നു. അത് ഇനിയും എൻ്റെ യാത്രയിൽ ഉണ്ടാവണം. അപ്പം നിങ്ങൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും പ്രോത്സാഹനവും വിമർശനങ്ങളും എന്താ പറയുക അനുഗ്രഹങ്ങളും എന്താ പ്രോത്സാഹനങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാവണമെന്ന് പറയുന്നു. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇപ്പം മുന്നേ ഉണ്ടായിരുന്നപ്പം ശാരദാമ്മ, ജയഭാരതി, അമ്മ, ഷീലാമ്മ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് അതെവിടെയൊക്കെയോ വെച്ച് നമുക്ക് മിസ്സായിപ്പോയി. അപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വീണ്ടും അതിലേക്ക് തിരിച്ചു വരവ് ഉണ്ടെന്ന് തോന്നുന്നു. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയോണ്ട് ഇനി പുതിയ സ്ത്രീ അത് അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് എനിക്കൊരു ഹീറോയിൻ ആവുക, ഒരു സ്റ്റാർ ആവുക, അതൊന്നും അല്ല എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വെറൈറ്റി ആയിട്ടുള്ള പല പല കഥാപാത്രങ്ങൾ, കോമഡിയും സീരിയസും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പം കൽപ്പന ചേച്ചി, സുകുമാരി അമ്മ, കെ പി എസ് സി ലളിതാമ്മ ഇവരൊക്കെ മലയാളത്തിൽ അതുപോലെ രണ്ട് തരത്തിലും വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പം അവരുടെ ഒരു ആ ഒരു രീതിക്ക് രണ്ടും കൈകാര്യം ചെയ്യുക. പിന്നെ ഞാൻ നാടകത്തിലും സിനിമയിലും സീരിയലിലും ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് മീഡിയയുടെ ഒരു ഒരു ഡിഫറൻസ് ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളിയും കൂടിയാണ് ഈ മൂന്ന് മീഡിയയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം തിയേറ്ററും ഇതെല്ലാം കൂടെ കൊണ്ടുപോകണം. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങൾ വരട്ടെ. അങ്ങനെയല്ല ഇപ്പോൾ എൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരാഗ്രഹം അത് തന്നെയായിരിക്കും. നമുക്കും ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങൾ വരണം എന്നുള്ളതാണ്. വെറുതെ ഒരു ക്യാരക്ടർ ചെയ്തു പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ആ സിനിമയ്ക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ നോട്ട് ചെയ്യുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ഷൻ ഹീറോ ബിജു, അതിൽ സുരാജേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ, അദ്ദേഹം അതിലെ ഹീറോ അല്ല, പക്ഷേ ആ സീൻ വരുമ്പം അദ്ദേഹം അതിനേക്കാളും ഒക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്പേസുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ സിനിമയിൽ അങ്ങനെ ഒരു നമ്മളുടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ ആ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം പാലിയേക്കര ടോളില് ഇപ്പം സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ല അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു വണ്ടിയിലുള്ള ഒരു പയ്യൻ അതിലിടപെട്ട സമയത്ത് എനിക്ക് ആ പ്രശ്നം രൂക്ഷമായപ്പം അതൊരടിയിൽ കലാശിക്കും തോന്നിയ സമയത്ത് ഞാനൊരു ഫേസ്ബുക്ക് ലൈവ്, ആ സമയത്ത് എനിക്ക് അങ്ങനെ അതിന് പ്രതികരിക്കാൻ അറിയില്ല. അല്ലാണ്ട് അവരായിട്ട് ഇടി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വാക്കുതർക്കം ഉണ്ടാക്കിയിട്ടോ എന്നെ ഫേസ്ബുക്കിൽ വേറെ ആരെങ്കിലും അതൊരു വീഡിയോ സുരഭീത ടോളിൽ മദ്യപിച്ചു അടി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ 65 രൂപ കൊടുക്കാൻ ഇതാണ് ടോൾ അടിന്ന് ഇങ്ങനെ ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് വരും. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ആ സമയത്ത് എനിക്ക് അതേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കയറി പ്രതികരിക്കുകയും ഒരു ചട്ടമ്പിയോ ഒരു അയക്കാളിയോ അങ്ങനെയുള്ള ഒരു ആളും അല്ല. പക്ഷെ അങ്ങനെ പിന്നീട് പല കാര്യത്തിനും പ്രതികരിക്കാനും അല്ലെ എൻ്റെ അഭിപ്രായങ്ങളും ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പ്രതികരിക്കാനും അതൊന്നും അല്ല എൻ്റെ ഒരു രീതി. എനിക്ക് ഒരു കാര്യം അറിയുമോ, അഭിനയിക്കാൻ മാത്രമേ അറിയൂന്നും പറയാൻ പറ്റില്ല. ആ കാര്യം മര്യാദയ്ക്ക് ചെയ്തു പോവുക. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഞാൻ തീർച്ചയായിട്ടും അതിന് റിയാക്ട് ചെയ്യും. പക്ഷെ ഏതൊരു മൃഗവും എങ്ങനെയാണ്, നമുക്കെതിരെ എന്തെങ്കിലും വരുന്ന സമയത്താണ് അതിൻ്റെ പല്ലും നഖവും ഒക്കെ അതായത് പ്രതിരോധം എന്നുള്ള രീതിക്ക് അത് പ്രതികരിക്കുന്നത്. അപ്പം ആ ഒരു രീതിക്ക് മാത്രം ഞാൻ അവിടെ റിയാക്ട് ചെയ്തു
എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചാനൽ ചർച്ചകളിൽ പോകാനോ ആ ടോൾ എടുത്തു മാറ്റാനോ അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭം നയിക്കാനോ ഒന്നും എൻ്റെ ഇതല്ല. സത്യത്തിൽ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വലിയ ആളുകളാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ വല്ല പാണ്ടിലോറും കയറ്റി അവർ കൊല്ലും, നീ ഇതിനെതിരെയൊക്കെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ? പക്ഷെ ആ സമയത്ത് വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അത് എൻ്റെ ഒരു സ്വഭാവത്തിലുള്ള പോലെ നമ്മൾ റിയാക്ട് ചെയ്തതാണ്. അത് എന്താണ് റിയാക്ഷൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ, അത്ര ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതൊരു മനുഷ്യജീവിയെ പോലുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞോളം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നു തോന്നുന്നു. അതും പറഞ്ഞ പോലെ നല്ല കാര്യമാവട്ടെ എന്നാണ്. അപ്പോൾ ഇത് അത് കിട്ടിയപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ രണ്ട് കൊമ്പ് വന്നു. എന്താണ്, പ്രമോഷന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കിയത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടുന്നതിനും വലിയ എന്ത് പബ്ലിസിറ്റി, അതല്ലേ നമുക്ക് കിട്ടുന്ന അംഗീകാരം പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത്. മറ്റേതൊരു പക്ഷേ അത് അതാണോ പബ്ലിസിറ്റി? അതാണെങ്കിൽ എനിക്ക് ഇതിനു മുന്നേയും പലതിനോടും റിയാക്ട് ചെയ്യായിരുന്നല്ലോ. പക്ഷെ അപ്പം പക്ഷെ ഒരു പക്ഷെ ആളുകൾ കേൾക്കാനുണ്ടാവില്ല എന്നുള്ളത്, എന്നാൽ കൂടിയും എനിക്ക് റിയാക്ട് ചെയ്യായിരുന്നു. എനിക്ക് പ്രതികരി ഞാൻ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഇങ്ങനെ എനിക്ക് അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിനൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് നേരെ വന്നപ്പം റിയാക്ഷൻ മാത്രമാണ് അത്. അത് ഒരു കലാകാരനുള്ള രീതിക്കല്ല, നമ്മുടെ എല്ലാവരുടെ മന്ത്രിമാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പോലെ സാധാരണ മനുഷ്യന്മാരുടെ സമയത്തിനും വിലയുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ചെന്ന ഒരാളെ അവിടെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ, ശരി നമ്മുടെ സാധാരണ ടോളിലൊക്കെ എല്ലാവർക്കും സ്പീഡിൽ പോകണം, ആർക്കും നിന്ന് പ്രതികരിക്കാൻ ഒരു കൂട്ടായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങളൊരു മൂന്നാല് വണ്ടിക്കാരുണ്ടായിരുന്നു, അവർ നിന്നു, അവരെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള വഴി കൂടെ പോട്ടെ എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. വണ്ടി തിരിച്ചു വിടുകയായിരുന്നു ചെയ്തിന്. അപ്പം എന്നോടൊരു അപ്പൂപ്പനായാലും ചോദിക്കുന്നു, മോളെ ഞങ്ങളോട് തിരിച്ചു പോകാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു പോകരുത്, കാരണം അത്രയും ഒരു അര മുക്കാൽ മണിക്കൂർ അവർക്ക് അവിടെ പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ പിന്നെ ആ സമയത്ത് അവരുടെ ഔദാര്യം വേണോ വേറെ വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ? അപ്പം ആ ഒരു ഇതിലാണ് പോകരുത് എന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആളുകളും അവിടെ നിന്നു, അങ്ങനെ എല്ലാവരും നമ്മളുടെ കൂടെ നിന്നു അവിടെ അവിടെ ഉള്ള ആളുകളൊക്കെ. പിന്നെ ലാസ്റ്റായപ്പോൾ നിങ്ങൾ 65 രൂപ അടച്ചിട്ട് പോയത്, ഞാൻ 65 രൂപ, ഞാൻ സ്ഥിരമായിട്ട് അടച്ചു പോകുന്നതാണ്, ഇവിടേക്ക് പ്രോഗ്രാമിന് വന്നപ്പോഴും 65 രൂപ ടോൾ കൊടുത്തിട്ട് പോയത്. പക്ഷെ നമ്മളെ സമയം മെനക്കെടുത്തുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞോണം റിയാക്ട് ചെയ്തത്.